വസുന്ധര വസുന്ധര എന്ത് പറ്റിയടോ? ഏ ഏട്ടനൊന്നും പറ്റിയില്ലല്ലോ അല്ലേ? ഏട്ടന് ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? മുറിവ് രക്തം കത്തി കൊണ്ട് കുത്തിയത് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? വസുന്ധര എന്തുപറ്റി? എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നത്? അല്ല എന്തായി കത്തിക്കുത്തി രക്തമൊക്കെ? വാട്ട് ആർ യു ടോക്കിംഗ്? ചെയ്ത സ്വപ്നം കണ്ടു, ഒരിക്കലും കാണാൻ പാടില്ലാത്ത സ്വപ്നം. ആ സ്വപ്നത്തില് അയാള് ഏട്ടന് അല്ല, ഏട്ടൻ എന്താ വരാൻ ലേറ്റ് ആയത്? എപ്പോഴും നേരത്തെ എത്തുന്നല്ലേ? ഫോൺ വിളിച്ചിട്ട് പോലും കിട്ടിയില്ല. ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്ത്? എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്ന്? വസുന്ധര കൂൾ, ഇങ്ങോട്ട് വന്നേ, ഇരിക്ക്. ആദ്യം ഈ വെള്ളം കുടിക്ക്. എനിക്ക് വേണ്ട. ആദ്യം കുടിക്ക്, കുടിക്ക്, കുടിക്ക്. അങ്ങോട്ട് കുറച്ചുകൂടെ കുടിക്ക്, കുടിക്ക്. ഓക്കെ, റിലാക്സ്. ഓക്കെ, വാ, ഇരിക്ക്, ഇരിക്ക്. വസുന്ധര, പുതിയ ഈവൻസിനുള്ള ക്ലയൻസ് വന്നിട്ടുണ്ട്. അവരോട് ഡിസ്കസ് ചെയ്തിരുന്നപ്പോൾ സമയം താമസിച്ചുപോയി. ഫോണിന്റെ ചാർജും തീർന്നു, വരുന്ന വഴിക്ക് കാറിന്റെ പെട്രോളും തീർന്നു. അതുകൊണ്ടാ ഇത്രയും ലേറ്റ് ആയത്. ഇനി ഒരിക്കലും ഇങ്ങനെ ലേറ്റ് ആവരുത്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ഏട്ടന് ഒരു ക്ലയന്റ് മീറ്റിംഗും വെക്കരുത്, മനസ്സിലായോ? കാറിൽ എപ്പോഴും ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടായിരിക്കണം. ഫോണിൽ എപ്പോഴും 100% ചാർജ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇനി ഒരിക്കലും എന്നെ ഇങ്ങനെ പേടിപ്പിക്കരുത്, പറഞ്ഞത് മനസ്സിലായോ? ഓക്കേ, ഓക്കേ, കൂൾ, മനസ്സിലായി. തന്നെ ഭയപ്പെടുത്തിയതിന് ഐ എം വെരി വെരി സോറി. ഓക്കേ, സോറി ഒന്നും വേണ്ട, പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. താൻ ഇനി കഴിച്ചില്ലേ? ഏട്ടൻ വരുന്നത് നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഓക്കേ, ഗിവ് മീ 5 മിനിറ്റ്സ്, ഞാൻ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഓഫീസിൽ ഒരുപാട് ജോലി ഉണ്ടെന്ന് തോന്നുന്നു അമ്മേ. നമസ്കാരം സർ. നമസ്കാരം മാഡം. നമസ്കാരം. പന്നട്ട ശാസ്ത്രികളെ, സുഖായിരിക്കുന്നു? നിങ്ങളുടെ ഗുരുവിൻ എങ്ങനെയുണ്ട്? ദേവിയുടെ അനുഗ്രഹത്താല് എല്ലാരും സുഖായിരിക്കുന്നു. ഇരുന്നോളൂ. ഭാവനെ, കുറച്ച് പാലെടുത്തുകൊണ്ട് വാ മോളെ. ഇപ്പൊ ഒന്നും വേണ്ട മാഡം. ഞങ്ങളുടെ ഗുരു കാഞ്ചിക്ക് പോയിട്ട് വന്നായിരുന്നു. അവിടെ നിന്നും ദേവിയുടെ കുങ്കുമ പ്രസാദം കൊണ്ടുവന്നു. അത് തരാനാ എന്നെ ഇങ്ങോട്ട് അയച്ചത്. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ശാസ്ത്രികളെ. വേണ്ട സാർ, ഞാൻ വ്രതത്തില്ല, ഇന്നൊന്നും കഴിക്കില്ല. അറ്റ്ലീസ്റ്റ് ദക്ഷിണയെങ്കിലും വാങ്ങിയിട്ട് പോയാ പോരെ തിരുമേനി. വേണ്ട മേഡം, എത്രയും വേഗം തന്നെ ഞങ്ങളുടെ ഗുരു നിങ്ങളെ കാണാൻ വരുന്നുണ്ട്. പോയിട്ട് വരാം മേഡം, പോയിട്ട് വരാം സാർ. ആയിക്കോട്ടെ. ഭാവനെ, ഇത് പൂജാമുറിയിൽ വെച്ച ശേഷം കൊണ്ടുപോവാ. അങ്ങനെ ആയിക്കോട്ടെ അമ്മേ.
ഭാവനെ. കാർത്തികേ, ഇങ്ങോട്ട് വാമോളെ. എന്താ അമ്മേ? കുങ്കുമം എടുത്തോളൂ. ആ കുങ്കുമം തൊടാനുള്ള തലവിധി എനിക്കില്ലാതെ പോയി. ഈ ജന്മത്തിൽ എനിക്ക് ആ ഭാഗ്യമുണ്ടോ എന്തോ. ഈ വസു എവിടെ പോയി? വസു ഇങ്ങ് വന്നേ. എന്താ ചേച്ചി? ദേവിയുടെ പ്രസാദം എടുത്തോ. ഇവളെന്റെ മാഷിന് കല്യാണം സെറ്റായി കൊടുത്തല്ലേ. ദേവിയുടെ കുങ്കുമം അവളെ നെറ്റിയിൽ തൊടാൻ സമ്മതിക്കാതെ ഏട്ടത്തീരെടുത്തുനിന്ന് വഴക്ക് വാങ്ങിച്ചു കൊടുക്കണം. കുങ്കുമം തൊടാനുള്ള ഭാഗ്യം എനിക്ക് എന്തായാലും ഇല്ല എടുത്തി. പ്രസാദെങ്കിലും തരൂ. കാഴ്ചയും കേൾവിയൊക്കെ ഇല്ലാതായി പോയോ വസു? നിനക്ക് വിവരമുണ്ടോ? നിനക്ക് പൂജിച്ചു കൊണ്ടുവന്ന ദേവിയുടെ പ്രസാദവും കുങ്കുമോ തട്ടി താഴെയിടുന്നോ? സോറി അമ്മ, കാല് സ്ലിപ്പായതാ. നിന്റെ നാക്ക് മാത്രം സ്ലിപ്പാവുന്ന വിചാരിച്ചേ, കാലും സ്ലിപ്പാവല്ലേ. പാവം പൂജാരി കഷ്ടപ്പെട്ട് അങ്ങ് കാഞ്ചീന്ന് ദേവിയുടെ പ്രസാദവും കുങ്കുമം കൊണ്ടുവന്നു. അതിനെ തൊട്ട് നമസ്കരിക്കാതെ കാലം കൊണ്ട് തട്ടിക്കളഞ്ഞു. നീ ഒക്കെ ഒരു പെണ്ണാണോടി? സുമംഗലേ, എന്ത് വർത്തമാനമായത്? അവള് വേണോ എന്ന് വിചാരിച്ചാണോ അങ്ങനെ ചെയ്തേ? അറിയാതെ പറ്റിപ്പോയതല്ലേ? അല്ലേട്ടാ, ഈയിടെയായിട്ട് വസു ഇതെല്ലാം വേണോന്ന് വെച്ച് ചെയ്യുന്നതാ. മനസ്സിലെന്തോ ലക്ഷ്യം വെച്ചാ ഇവളിതൊക്കെ ചെയ്യുന്നേ. അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ എടുത്തി. തന്നെക്കാളും വേറെ ആരും നന്നായി കാണരുത്, മുന്നേറാനും പാടില്ല. വസു അങ്ങനൊന്നും ചെയ്യില്ലേ ഇളയമേ. ദേവി എന്ന് വെച്ചാ വസുവിന് ഭയഭക്തി ബഹുമാനം കൂടുതലാ. അങ്ങനെയായിരുന്നെങ്കിൽ ഇവളിതൊക്കെ ചെയ്യുവോ ഭാവനെ? എല്ലാം കുറച്ച് കൂടുതലായി പോയത് കൊണ്ടാ ഇവളിങ്ങനെയൊക്കെ ചെയ്യുന്നേ. അല്ലെങ്കിലേ ഈ വസുവിന് അഹങ്കാരം കൊണ്ട് കണ്ണു കാണില്ലെടുത്തി. തന്റെയുടെ അസൂയ കൂടി വരിക, അടക്കോ ഒതുക്കോ തീരെയില്ല. ഇവളെ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യാനായിട്ടും തലയിൽ എടുത്തു വെക്കാനും അഭിയുണ്ടെന്നുള്ള ധൈര്യം എടുത്തി ഇവക്ക്. നീ നിർത്തു സുമുഖലേ. അമ്മയുടെ പാപമേറ്റ നിനക്ക് വേണ്ടി, കാട്ടിനുള്ളിൽ വെച്ച് നമുക്ക് വേണ്ടി കുലദൈവങ്ങൾക്ക് വസു എത്ര പൂജകൾ ചെയ്തെന്ന് നിനക്കറിയില്ലേ ജയന്തി? അങ്ങനെയുള്ള വസു എന്തെങ്കിലും ദുരുദ്ദേശത്തോടു കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അന്ന് എനിക്ക് വേണ്ടി പൂജയൊക്കെ ചെയ്തു, ഇന്ന് ദേവിയെയും മറ്റുള്ളവരെയൊക്കെ അപമാനിച്ചുകൊണ്ടിരിക്കുക. ഏട്ടത്തി ഒന്ന് ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? അഹങ്കാരം തലക്ക് പിടിച്ചാ വേറെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് നല്ല തല്ല് തന്നെയാ മരുന്ന്. അഹങ്കാരം കുറച്ച് കുറയ്ക്കുന്നതാ നല്ലത് വസു. ഞങ്ങളെ അപമാനിക്കുന്നൊന്നും ദയവായി ചെയ്യരുത്. ജയന്തി, ഇപ്പൊ എന്ത് സംഭവിച്ചെന്ന? വസുവിനോട് എന്തിനാ എങ്ങനെയൊക്കെ പെരുമാറുന്നേ? അമ്മയുടെ കുങ്കുമം പ്രസാദവും താഴെ വീണത് അപശകനമൊന്നുമല്ല. അമ്മയുടെ കുങ്കുമം പ്രസാദവും ഒക്കെ ഭൂമിദേവി സ്വീകരിച്ച പോലെയാ തോന്നുന്നേ. പ്രസാദവും കുങ്കുമം വേണോന്ന് ഭൂമിദേവി വസുവിനോട് ചോദിച്ചേട്ടാ? എന്തെങ്കിലും കയ്യിൽ നിന്ന് താഴെ വീണാൽ അത് ഭൂമിദേവിക്ക് സ്വന്തമാണ് സുമംഗലേ.
ഇതിനു വേണ്ടി പ്രശ്നം ഉണ്ടാക്കാതെ നിങ്ങളൊന്ന് മിണ്ടാതിരിക്കേ. ഏട്ടത്തിയോട് മിണ്ടാതിരിക്കാൻ പറയേണ്ട ആവശ്യമില്ല. മരുമകളെ കുറിച്ച് ഉപദേശിക്ക്. ഇവള് കാരണം അപമാനപ്പെട്ടു, വീടിന്റെ അഭിമാനം പോയി. ഇപ്പൊ ഒരപശകനം കൂടെ സംഭവിച്ചു. ഇനി മേലാൽ ഇതൊന്നും ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കൊടുക്ക്. മോളെ വസു, സുമംഗല പറഞ്ഞൊന്നും കാര്യമാക്കണ്ട. നടന്നത് ഒരു ചെറിയ കാര്യമല്ലേ, വേറൊന്നുമില്ല മോളെ, വിഷമിക്കാതിരിക്ക. വസുനിത് തന്നെ വേണം. ഇഷി വസു, നീ എന്റെ കല്യാണം തന്നെ മുടക്കും അല്ലേ? അതുകൊണ്ടാ ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ അപമാനിച്ചത്. ഇനിയും നിന്നെ ഞാൻ ഇങ്ങനെ അപമാനിച്ച് കൊരയിച്ചില്ലെങ്കിൽ എന്റെ പേര് സുമംഗലി. ഞാൻ പറഞ്ഞതൊക്കെ ഇവിടെ കേട്ടോ ഈശ്വര? കേട്ടാ ഇവിടെ എന്നെ എന്ത് ചെയ്യാനാ? ഞാൻ സുമംഗലിയ. എന്താ മോളെ വസു, നിന്റെ അമ്മായി വഴക്ക് പറഞ്ഞപ്പോ നിനക്ക് ഫീൽ ചെയ്തോ? കുങ്കുമ താഴെ തട്ടിയിട്ടത് തെറ്റല്ലേ മോളെ? ഇപ്പൊ നീ എന്റെ ചെകിട്ടത്തടിച്ചോ? ഇല്ലല്ലേ, എന്നെ അടിക്കാനുള്ള ധൈര്യം ഒന്നും നിനക്കില്ലല്ലോ. ഞാൻ സ്വപ്നം കണ്ടതാ. സ്വപ്നം തന്നെയാ. ശരിക്കും നീ എന്റെ കരുണത്തടിച്ചോ? വേദന അറിയാൻ പറ്റുന്നില്ലേ? അത്രയ്ക്ക് നിങ്ങളുടെ തോല് മരവിച്ചു പോയോ? മുതിർന്ന ആളുടെ ചെകിട്ടത്തടിച്ചിട്ട് തൊലി മരവിച്ചു പോയെന്ന് ചോദിക്കുന്നു? വയസ്സിന് മൂത്തതും അമ്മയുടെ സ്ഥാനത്ത് കണ്ടതുകൊണ്ടാ ഇത്രയും നാളും വായ കൊണ്ട് മറുപടി തന്നത്. പക്ഷേ നല്ല കഴുതയ്ക്ക് ഒരടിയും മനുഷ്യനൊരു വാക്കും മതി. നിങ്ങൾ മനുഷ്യനാണെന്നുള്ള കാര്യം മറന്നിട്ട് ഇങ്ങനെ കഴുതകളെ പോലെ പെരുമാറുന്നതുകൊണ്ടാ നിങ്ങൾ എനിക്ക് അടിക്കേണ്ടി വന്നത്. നീ എന്നെ കഴുതയെന്ന് വിളിക്കുന്നു? എന്ത് ധൈര്യം ഇടി നിനക്ക്? ഇപ്പൊ തന്നെ ഞാൻ പോയി ഏട്ടനെ എടുത്തോട് ഈ കാര്യം പറഞ്ഞു കൊടുക്കും. പോയി പറയൂ. കുങ്കുമം എന്റെ കയ്യിൽ നിന്ന് തട്ടിത്തെറിപ്പിച്ചത് നിങ്ങളാണെന്ന് ഞാൻ പറയും. ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും. താമസിക്കാൻ ഒരു വീടോ സംസാരിക്കാൻ മനുഷ്യരും നിങ്ങൾക്കുണ്ടായിന്ന് വരില്ല. പിന്നെ ഏതെങ്കിലും ഒരു ആശ്രമത്തിൽ പോയി അനാഥയായിട്ട് പിന്നെ ജീവിക്കേണ്ടി വരും നിങ്ങൾക്ക്. തെറ്റ് ചെയ്ത നിങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് ധൈര്യം ഉണ്ടാവില്ലേ? എത്ര നാളുകൊണ്ട് നിങ്ങളെ സഹിക്കുന്നു, നിങ്ങളുടെ തെറ്റുകൾ സഹിക്കുന്നു. മാറുന്നവരെ മാത്രമേ മനുഷ്യരെന്ന് പറയാൻ പറ്റൂ. എന്ത് പറഞ്ഞാലും മാറാത്തവരെ മൃഗങ്ങളെന്നാ പറയുന്നേ. ഞാനിത് കുറച്ച് നാളായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. എനിക്കും അമ്മയ്ക്കും ഇടയിലുള്ള അകലം കൂട്ടാനാ നിങ്ങൾ നോക്കുന്നേ. എന്നെയും ഉണ്ണിയും നിങ്ങൾ കഷ്ടപ്പെടുത്തുക. ഞാനും ഉണ്ണിയും നിങ്ങൾക്ക് എന്ത് ദ്രോഹം ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തത്? കുങ്കുമത്തിന്റെ പ്രാധാന്യം എന്തെന്ന് മഞ്ഞളും കുങ്കുമവും ഇല്ലാതെ തനിച്ച് ജീവിക്കുന്ന നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അങ്ങനെയുള്ള നിങ്ങള് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് സ്ത്രീത്വത്തിനും മനുഷ്യത്വത്തിനും ഒരു കരടാ. ഇനി എന്തുണ്ടായാലും ഇതുപോലെയായിരിക്കും ഞാൻ പെരുമാറുക. നിങ്ങൾ മാറിയില്ലെങ്കിൽ ഞാനായിട്ട് അങ്ങ് മാറും. നിങ്ങളെ പോലുള്ള മുള്ളുകളെ ഞാൻ മുള്ളുകൊണ്ട് തന്നെ എടുക്കും. മൈൻഡ് ഇറ്റ്.
എടി വസു, എന്റെ കല്യാണം മുടക്കിയത് പോരാഞ്ഞിട്ട് എന്നെ വഴക്കും പറഞ്ഞ് എന്നെ തല്ലുന്നോ? വിടില്ലടി, ഞാൻ വിടില്ല. നിന്റെ ജീവിതം ഞാൻ കുട്ടിച്ചോറാക്കി മാറ്റിയില്ലാന്നുണ്ടെങ്കി എന്റെ പേര് സുമംഗലി എന്നല്ല, ഇതെന്റെ ശപഥം. ആരാദ്യം വീട്ടിനകത്ത് കാല് വെക്കുന്നു അവരാണ് വിന്നർ. അമ്മേ അനു, അനു